ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുറേ പാരൻസ് ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഭയങ്കര വെയിലാണ് ഡോക്ടറെ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂടാണ്, നമ്മളൊക്കെ മുതിർന്നവരൊക്കെ സൺസ്ക്രീൻ ഇടുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ സൺസ്ക്രീൻ ഇടാവോ എന്നുള്ളത് കുറേ പാരൻസിൻ്റെ ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, നന്നേ ചെറിയ ബേബീസ് ആണെങ്കിൽ അങ്ങനത്തെ സൺസ്ക്രീൻസൊക്കെ ഒഴിവാക്കാം, കാരണം ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ചർമ്മമൊക്കെ നമ്മൾ അധികം നേരം അങ്ങനത്തെ സാധനങ്ങളൊന്നും തേക്കാതിരിക്കാം. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ്, കാരണം സൂര്യപ്രകാശത്തിലുള്ള UVA UV UVB ലൈറ്റ്സൊക്കെ തൊലിക്ക് നല്ലതല്ല. അപ്പോൾ അത് തൊലിയിൽ പല ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ഫെസ്റ്റിവൽസൊക്കെ വരികയാണ്, ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകണം, ബീച്ചിൽ പോകണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിർബന്ധമായിട്ടും ഇത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഏത് ബ്രാൻഡാണ് നല്ലതെന്ന് ചിലർ ചോദിക്കും. അങ്ങനെ സ്പെസിഫിക് ബ്രാൻഡൊന്നും എനിക്ക് ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുക്കാം, അങ്ങനെ ബേബീസിനായിട്ട് സെപ്പറേറ്റ് ബ്രാൻഡ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇനി സെക്കൻഡ് ഡൗട്ട്, നിങ്ങൾക്ക് എത്ര SPF ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും SPF എന്നുള്ളത് അറിയാം, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ്. അത് യൂഷ്വലി കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് 30 അതിൻ്റെ ജസ്റ്റ് താഴെയൊക്കെ ഉള്ളത് ഉപയോഗിച്ചാൽ മതി. വലിയ SPFൻ്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. എല്ലാ 4 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങളത് തേച്ചു കൊടുക്കണം, അതാണ് ശരിക്കും ഐഡിയൽ റെക്കമെൻഡേഷൻ. ഇനി കുഞ്ഞുങ്ങൾക്ക് എടുക്കുമ്പോൾ എത്ര അളവിലാണെന്ന് വെച്ചാൽ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഫേസിലാണെങ്കിൽ ആ കുട്ടിയുടെ കൈയിൻ്റെ ഈ ഭാഗമില്ലേ, നമ്മുടെ ഫിംഗറിൽ, അതായത് ഒരു ഫിംഗറിൻ്റെ ഇതാ ഇത്രയും സ്പേസ്, ആ അത്രയും എടുക്കണം. കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ തേക്കണമെങ്കിൽ, കഴുത്തിലൊക്കെ തേക്കണമെങ്കിൽ അത്രയും കൂടി എടുക്കുക. ഇതാണ് നമ്മൾ അളവ് തേക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഈ സാധനമെല്ലാം തേച്ച് കളയുകയും വേണം. അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങളുടെ സൺസ്ക്രീൻ ഉപയോഗത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഒരു പ്രത്യേക ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത്. ഏതാണെങ്കിലും നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിയാൽ അത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.